സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പെലിക്കൻ എന്ന സാങ്കല്പിക പക്ഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സന്താന വാത്സല്യം അനന്യസാധാരണമാണ്. ചിലപ്പോൾ പെലിക്കൻ പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് സർപ്പദർശനം മൂലം വിഷബാധ ഏൽക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിഷബാധ ഏറ്റാൽ പിന്നെ തള്ളപ്പക്ഷിക്ക് സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കേണ്ടു എന്ന് ചിന്തയാൽ നാലുപാട് ശബ്ദമുണ്ടാക്കി പറന്നു നടക്കുന്നു. കരഞ്ഞും പറന്നും അടുത്ത് ഒടുവിൽ ചാറായ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് തന്നെ അത് പറന്നെത്തുന്നു. തന്റെ നീണ്ട കൂർത്ത ചുണ്ടുകൊണ്ട് സ്വന്തം മാരടം കുത്തിപ്പിളർക്കുന്നു. അവിടെ നിന്നും ഒഴുകിയ ചുടിരക്തം കൊണ്ട് വായിൽ തണുപ്പ് നൽകുന്നു. തള്ളയുടെ ഹൃദയരക്തം കിട്ടുന്നതോടുകൂടി കുഞ്ഞുങ്ങളുടെ വിഷബാധ മാറുന്നു, അവയ്ക്ക് ജീവൻ വയ്ക്കുന്നു. പക്ഷേ തള്ളപ്പക്ഷി കുഴഞ്ഞു വീണു മരിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളാണ് നാം. എന്നാൽ പിശാചിൻ്റെ കടിയേറ്റ് പാവമാകുന്ന മാരക വിഷബാധയിൽ നിപതിക്കുന്നു. ഈ വിഷബാധയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് ഈശോ സ്വന്തം മാരടം കുത്തി തുറക്കുവാൻ തിരുമനസ്സായി. അവിടുത്തെ രക്തവും മാംസവും ഭക്ഷണപാനീയങ്ങളായി നൽകി നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. മനുഷ്യമക്കളോടുള്ള സ്നേഹത്തെ പ്രതി 2000 വർഷങ്ങൾക്ക് മുൻപ് അവിടുന്ന് കാൽവരിയിൽ ബലിയായി അർപ്പിക്കപ്പെട്ടു. ആ സ്നേഹം അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. അവസാനം വരെ അത് തുടർന്നുകൊണ്ടേ തിരുനാളാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വിശ്വാസം വന്നുകൊണ്ട് മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കാനാവൂ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നീ വാക്കുകൾ യഹൂദന്മാർക്കോ ക്രിസ്തു ശിഷ്യന്മാർക്ക് പോലുമോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇവന് തൻ്റെ ശരീരം ഭക്ഷണമായി തരുവാൻ എങ്ങനെ കഴിയും എന്നും ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്കു കഴിയും എന്നും അവർ പറഞ്ഞതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാത്തവർ ഈശോയിൽ നിന്ന് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. വിശ്വാസമില്ലാത്തവന് വിശുദ്ധ കുർബാന വെറും ഒരു അപ്പകഷണം മാത്രമാണ്. അതവനിൽ യാതൊരു മാറ്റവും വരുത്തുകയില്ല. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും വിശ്വാസികൾക്ക് കടങ്ങളുടെ പ്രതിജ്ഞ കാരണമാകട്ടെ എന്നാണ് നാം ചൊല്ലുന്നത്. വിശ്വാസിക്കാണ് കുർബാന പാപമോചനമായി തീരുന്നത്. ഈശോയുടെ ജീവിതകാലത്തും വിശ്വാസത്തോടുകൂടി ഈശോയെ സമീപിച്ചവർക്കാണ് രോഗശാന്തി ലഭിച്ചത്. വിശുദ്ധ കുർബാന ഫലപ്രദമായി തീരണമെങ്കിൽ വിശ്വാസം അവശ്യ ഘടകമാണ്. വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടി പങ്കുചേരുക, നമ്മുടെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ വിശുദ്ധിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവദായകമായ വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിനെ കേന്ദ്രമാക്കി മാറ്റാൻ പരിശ്രമിക്കാം. ലോകാവസാനം വരെ നമ്മോടുകൂടി വസിക്കുവാൻ ആഗ്രഹിക്കുന്ന അവിടുന്ന് വിശുദ്ധ കുർബാനയിൽ സദാ സ്നേഹിതനായിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നമുക്ക് ആസ്വദിക്കാം. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമുക്ക് ശക്തിയും ജീവനും നൽകട്ടെ. ഒരു പുതുജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.